ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എയർ പ്രൂണിങ് പോട്ട്, അതായത് നമുക്ക് വലിയ മരങ്ങളായിട്ട് വളരുന്ന വിദേശ പഴച്ചെടികളെ എല്ലാം ഇനി നമുക്ക് ഡ്രമ്മിലോ അതല്ലെങ്കിൽ ചട്ടികളിലോ നടേണ്ട കാര്യമില്ല. നമുക്ക് ഈ പോട്ടുകളിൽ നടുകയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ വളരുകയും ഫ്രൂട്ട് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒന്നാം ഭാഗം നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കും മേളിൽ ഐ കാർഡും കാണിക്കുകയാണെന്നാണ്. അപ്പോൾ അത് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഈ രണ്ടാമത്തെ എപ്പിസോഡ് കാണിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ പോട്ടിൽ മണ്ണ് നിറയ്ക്കുന്ന വിധവും അതിൻ്റെ എല്ലാ പോട്ടുകളുടെയും വിലയും ചെടി നടേണ്ടതായിട്ടുള്ളത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ ഒരു വീട്ടിൽ ചട്ടിയിലോ ഡ്രമ്മുകളിലോ വളർത്തുന്ന ഏതുതരം പച്ചക്കറികളോ പഴവർഗ്ഗങ്ങളോ ഇനി നമുക്ക് ഇതുപോലുള്ള പോട്ടുകളിൽ വളരെ ഈസിയായി വളർത്താവുന്നതാണ്. വേരുകൾ വായുവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ ഡീഹൈഡ്രേഷൻ നടന്ന് പുതിയ വേരുകൾ ഉണ്ടാകുന്ന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് ഈ പോട്ടിന് മൂന്ന് സാധനങ്ങളാണ് ഉള്ളത്. ഒരു രണ്ട് നോബ്, അതുപോലെ തന്നെ ഒരു ബേസ്, പിന്നെ ഇത് പോട്ട്. ഈ പോട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നോക്കുക, ഇതിൻ്റെ ഇത്രയും ഭാഗത്ത് ഹോളുകളുണ്ട്. ഈ ഹോൾ എപ്പോഴും പുറം സൈഡിലാണ് വരേണ്ടത്, പോട്ടിൻ്റെ വെളിയിലാണ് വരേണ്ടത്. അകത്ത് ഹോൾ ഇല്ലാത്ത സൈഡ് അകത്ത് വരണം, ഒന്ന്. പിന്നെ ഈ ഇത്രയും ഭാഗം ഹോൾ ഇല്ലാത്ത എന്തിനാണെന്ന് വെച്ചാൽ, വെള്ളവും വളവും ഹോൾഡ് ചെയ്യാനാണ് ഇത്രയും ഭാഗത്ത് ഹോളില്ലാത്തത്. ബാക്കിയെല്ലാം ഹോളുകളാണ്, അത് പുറത്തേക്ക് വരണം. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ഇടണം, ഇങ്ങനെ ഈ കട്ട് ചെയ്യാത്ത അകത്ത്. എന്നിട്ട് നമ്മൾ ഈ ബേസ് എടുക്കുക, ബേസിൻ്റെ ഇങ്ങനെയുള്ള ഭാഗം താഴ്വശത്താണ് വരേണ്ടത്. ഇത് ഈ വലിച്ച് ചെയ്ത് നിൽക്കുന്നത് അകത്തോട്ടാണ് പോകേണ്ടത്. അത് ഞാൻ കാണിക്കാൻ പോവാണ്. ഇത് കറക്റ്റ് ഒരു ലോക്കയിലോട്ട് വെച്ചു, ഒരു ലോക്കയിലോട്ട് ഈ പോട്ടിൻ്റെ ഇത് വെച്ചു. നമ്മൾ പതുക്കെ ഇതിങ്ങനെ കറക്കുക, കണ്ടോ, ഇത് കറക്കി ഈ ലോക്കയിലായി എല്ലാം ഇത് ഇങ്ങനെ വന്നു. ഇതിങ്ങോട്ട് വരിക, ഇങ്ങോട്ട് ചേർക്കുക. അപ്പോൾ ഇത് കറക്റ്റ് സീറ്റിങ്ങായി. സീറ്റിംഗ് ആക്കുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഈ വിരൽ ഇങ്ങനെ ഈ വിരൽ എടുത്തിട്ട് ചേർത്ത് പിടിക്കണം. എന്നാലേ ഈ ഷീറ്റ് രണ്ടും കൂടെ ചേർന്ന് നിൽക്കുകയുള്ളൂ. എന്നിട്ട് ഈ നോവ് എടുക്കുക, പതുക്കെ ഇതിനകത്തോട്ട് ഇടുക. ഇല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ചൂടുള്ള സമയത്താണെങ്കിൽ വെയിലത്തോട്ട് ഒന്ന് ഇട്ടിട്ട് സെറ്റ് ചെയ്താൽ എളുപ്പമുണ്ട്. ഇല്ല എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഇത് ഹോള് ചേർത്ത് പിടിക്കുക. എന്നിട്ട് ഇത് അടുത്തതെടുത്തു, അതും ഇതുപോലെ വിരലകത്ത് കയറ്റി ഇങ്ങനെ ചേർത്ത് പിടിച്ചു. ഇതിനകത്തിട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വിടുക, ഇങ്ങനെ ഇങ്ങനെ തിരിച്ച് റെഡിയാക്കി. ഇത് കഴിഞ്ഞു, ഇതാണ് പോട്ട്. അപ്പോൾ പോട്ടിൻ്റെ അടിവശം ഇങ്ങനെയുള്ള വെട്ടമുള്ള അടിവശം ഇത് ലോക്കൽ പ്രസ്സായി കിടക്കും. ഇത് എത്ര ലോഡ് കയറിയാലും ഇനി പോവില്ല. പിന്നെ ഇത് വരുന്ന ഇങ്ങനെയാണ് രണ്ടെണ്ണം. ഇതിൻ്റെ ഉൾവശത്തു നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ്, കട്ട് ചെയ്ത സ്ഥലം കൈയിട്ട് തൂത്താൻ നോക്കുന്ന സ്ഥലം. ഇത് വ്യക്തമായിട്ട് മലയാളത്തിൽ പറയുന്ന എന്നു വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാകാൻ, ഇത് പുറം സൈഡ് വരണം. ഇത്രയും ഭാഗം കട്ട് ചെയ്യാത്ത മണ്ണ് നിറയ്ക്കുമ്പം അവിടെ വെള്ളവും വളവും നിൽക്കാൻ വേണ്ടിയാണ്. ഇവിടെ വരെ ഉള്ളെങ്കിൽ ഈ വെള്ളം ഇതിലെ ഇങ്ങനെ ചാടി പുറത്തേക്ക് പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് നിറയ്ക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. മണ്ണെടുത്തിട്ട് ഇതിനകത്തിട്ടു, അപ്പോൾ മണ്ണെടുത്തിട്ട് കുറേ മണ്ണ് കിട്ടിയിടുക. ഒന്ന് നിർത്തിക്കുക. എന്നിട്ട് മണ്ണ് എടുത്തിട്ടിട്ടിട്ട് എന്നാ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടോ, ഈ ഹോളുകളിലേക്ക് ഇങ്ങനെ തള്ളി നമ്മളിങ്ങനെ തന്നെ വയ്ക്കുക. ഈ പോട്ടിൻ്റെ ചുറ്റും നടന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതിനെ തള്ളുക. കണ്ട, അടിവശം കൂടുതൽ പ്രസ് ചെയ്യാതിരിക്കുക, കാരണം അത് പ്ലാസ്റ്റിക്കാണ്. ഇനി നിറച്ചിട്ടു. ഇപ്പോൾ ഗ്രാഫ്റ്റ് ഇല്ലാത്ത ഒരു ചെടിയാണ് എപ്പോഴും നമുക്ക് മണ്ണിട്ട് കൊടുക്കാം. ഗ്രാഫ്റ്റ് ഇല്ലാത്ത ഒരു ചെടിയാണ്, ഗ്രാഫ്റ്റ് ഉള്ള ചെടിയാണ് നിങ്ങൾ മണ്ണ് സീറ്റിംഗ് ആകാതെ ചെയ്യരുത്. കാരണം ഗ്രാഫ്റ്റ് മണ്ണിനടിയിൽ പോവും. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ 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 സെറ്റ് ചെയ്യുക. നമ്മണ്ടോ ഇത് നോക്കിയോ, ഒരു വേസ്റ്റും ഇല്ലാതെ ഇങ്ങനെ എടുക്കുക. ഏത് സാധനവും ഇതിനകത്ത് ഒരു പ്രത്യേക സാധനം വേണ്ട കേട്ടോ. മണ്ണ്, ചാണകപ്പൊടി, വേപ്പ് മണ്ണാക്കിയ എല്ലുപൊടി എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ ഒരു പ്രത്യേക സാധനം ഇട്ടു ഇതിനകത്ത് ഒന്നും ഒരു പ്രത്യേക സാധനം വേണമെന്ന് ഞാൻ പറയില്ല. കാരണം ഇതിൻ്റെ അകത്തെ ഒരു ടെക്നോളജിയാണ് ഇതിൻ്റെ ഗ്രോത്ത് ആക്കി മാറ്റുന്നത്. എന്നിട്ട് ഇത് ഫുള്ള് ഇത് ഉണ്ടോ, ഇങ്ങനെ 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 ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫുള്ള് ഫില്ല് ചെയ്യുക, ഷേപ്പ് ആക്കുക, അടിയിൽനിന്നേ ഫില്ല് ചെയ്ത് വരണം. എന്നിട്ട് വടിച്ച് ഇതാക്കണം, വടിച്ച് ഇതുണ്ടോ, ഇങ്ങനെ വടിച്ച് ഫുള്ള് ടൈറ്റ് ആക്കണം. അല്ലാതെ ഒരു ഗ്യാപ്പും വരാൻ പാടില്ല, എന്നാലേ വെള്ളം നിൽക്കുള്ളൂ. ഞാൻ ഇനി വെള്ളം നിർത്തി കാണിക്കാം അവിടെ ഇതുപോലെ. എന്നിട്ട് വെള്ളം ഒഴിച്ച് നനയ്ക്കുക, കംപ്ലീറ്റ് നനയണം, നല്ലപോലെ നനയട്ടെ. ഫുള്ള് വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഈ മണ്ണ് സീറ്റിംഗ് ആവുള്ളൂ. ഈ മണ്ണ് സീറ്റിംഗ് ആയില്ലെങ്കിൽ
ഇതിലെ ഹോള് വഴി വെള്ളം ചാടി പൊട്ടിയത് കണ്ടോ? ഇതിപ്പം പതുക്കെ റിലീസാകുവാണ്. ഈ ഹോളിലൊന്നും ഇപ്പം വെള്ളം വരുന്നില്ല. നിങ്ങൾ നോക്കി, ആ ഹോളിൽ വെള്ളം വരുന്നില്ല. അത് മണ്ണ് പതുക്കെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നല്ലപോലെ വെള്ളം ഇതിനകത്ത് ഫുൾ ടൈറ്റായാൽ ഒഴിച്ചു, വെള്ളം ഫുൾ ടൈറ്റായാൽ മാത്രമേ ഈ ഹോള് വഴി ചാടുകയുള്ളൂ. ഈ ഹോള് വഴി അല്ലെങ്കിൽ ചാടി പോകാതിരിക്കാനാണ്. ഇത് കണ്ടോ വെള്ളം നിൽക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഇവിടെ ചാടുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ വെള്ളം നിറഞ്ഞു, ഇവിടെ ഒട്ടും ഗ്യാപ്പ് വരില്ല. ഈ ഗ്യാപ്പ് വന്നാൽ ഈ ഹോളിൽ കൂടെ ചാടിപ്പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പതുക്കെയാണ് വെള്ളം റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഇതിനകത്ത് നിൽക്കും. വണ്ടയിലിട്ടാൽ ആ മണ്ണിൻ്റെ ആ ഇതൊന്ന് മാറിക്കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇടാം. പിന്നെ ഇതിനെ ഇങ്ങനെ ഷേപ്പാക്കുക. എപ്പോഴും നല്ല പോലെ ടൈറ്റ് ആക്കിയതിന് ശേഷമേ നിങ്ങൾ ചെടി വെക്കാവുള്ളൂ. ഇങ്ങനെ ഷേപ്പാക്കണം. നിങ്ങളൊരു ചെടി വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു പിള്ളക്കുഴി എടുക്കുക. പിള്ളക്കുഴി എടുത്തിട്ട് നിങ്ങളുടെ ഗ്രാഫ്റ്റ് ഉള്ള ചെടിയാണ്, ഇവിടെയാണ് ഗ്രാഫ്റ്റെങ്കിൽ നിങ്ങളിത് ഇറക്കി വെക്കുക. ഗ്രാഫ്റ്റ് 4 ഇഞ്ച് മുകളിൽ നിൽക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. വീണ്ടും തിരിച്ചെടുക്കുക. ഇതിൻ്റെ ഇവിടം കട്ട് ചെയ്ത് എടുത്ത് കളയുക. ഒരു വരച്ചിൽ വരയുക. ഇങ്ങോട്ട് ഇറക്കി വെക്കുക, മണ്ണടിപ്പിക്കുക, ഇത് വലിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെയാണ് ചെടികൾ വെക്കേണ്ടത്. ഇത് പുതിനയാണ് വെച്ചിരിക്കുന്നത്. പുതിന നമ്മുടെ മിൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്നാൽ സൂപ്പറായിട്ട് കയറിയിരിക്കുന്നത് ഈ പോട്ടി വെച്ചു. പക്ഷേ ഈ പോട്ട് പോലും ഇതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇങ്ങോട്ട് വാ, ഇത് ഇൻഡോർ പ്ലാന്റ് വെച്ചു. ഇൻഡോർ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടോ? ഉണ്ടോ? നല്ല ഭംഗിയായിട്ട് നല്ല ഇത് ഇൻഡോർ വെച്ചാൽ എന്ത് സൗന്ദര്യമായിരിക്കും എന്ന് നിങ്ങൾ നോക്കുക ഈ പോട്ട്. പക്ഷേ ഇതിനകത്ത് വെച്ചിട്ട് ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കളർ മങ്ങി ഒരു പ്രത്യേക രീതിയാവും, വെള്ളത്തിൻ്റെ പ്രശ്നം വരും. പക്ഷേ ഇത് നല്ല രീതിയിൽ നിൽക്കും. മിറ്റിൽ വിട്ട് വെച്ചാൽ ഇതുണ്ടോ, ഇത് നമുക്ക് നമ്മുടെ ഇതാ വിക്സ് ആണ്. അതിൻ്റെ ഗ്രോത്ത് ഉണ്ടോ നല്ല പോലെ. ഇത് ആപ്പിൾ കായ്ച്ച് നിൽക്കുന്നത്. ഇത് ലെമൺ മെയിനാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മളെ ഈന്തപ്പന വെച്ചേക്കുന്നതാണോ, മെയില് ഫീമെയില്, ഇത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് തന്നെ വലുതാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സൈസും ഇവിടെ 21 വെറൈറ്റി ആപ്പിളാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് പോട്ടിനകത്ത് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏതൊക്കെ അളവിലുള്ള പോട്ടുകളാണ് ഇപ്പം നമുക്ക് ഇപ്പം ഇവിടെ ലഭ്യമായിട്ടുള്ളത്? ഇത് 50 രൂപ സ്റ്റാർട്ട് ചെയ്യും. 1000 രൂപ വരെയുള്ള സൈസുകൾ. ഇത് 50, ഇത് 60. ഒരു ഇൻഡോർ പ്ലാന്റ് ഒരു ചെടി ഒക്കെ വെക്കാനുള്ള 60 രൂപ. പിന്നെ അത് അവിടെ നിന്ന് വന്നാൽ ഇത് ഒരു 100 രൂപയുടെ പോട്ട്. ഇതിൻ്റെ എല്ലാം അളവുണ്ട്. പ്രത്യേക ഇതിനകത്ത് ഈ നമ്പർ കൊടുക്കും. ഇത് 350 രൂപയ്ക്ക് 50 ലിറ്റർ. 50 രൂപ മനസ്സിലായോ? ഇത് ഒരു 350 രൂപ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു 10 വർഷം കിട്ടിയാൽ പോലും നമുക്ക് വളരെ ലാഭകരമാണ്. വേണമെന്നേ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾക്ക് മാറ്റി നടണമെന്ന് വെച്ചോ. അതെ, ഈ ഓ വായിക്കുക, അത് വെറുതെ. അന്നേരം തന്നെ വേര് കയറി നിറയും. പിന്നെ നിങ്ങൾക്ക് എടുത്ത് മാറ്റി അടുത്ത പോട്ടി അടുത്ത് ഇത് തുറന്നു കഴിഞ്ഞു. ഇതാണ് പോട്ട്. ഏത് വേണേലും ഒരു മാവോ ഏത് വേണേലും വെക്കാം. പക്ഷെ ഏറ്റവും ബെറ്റർ ഇതാണ്, 350 രൂപയുടെ. ഇത് 290 ഇതാണ് അളവ് നോക്കിയോ. പിന്നെ ഒരു സ്ഥിരമായിട്ട് ഇപ്പോൾ ഒരു നമുക്കൊരു ഇത് ടെറസി വെക്കണം, ടെറസി വെള്ളം വീഴൽ, അങ്ങനെ ബേസ് കൂട്ടി ഒരു 100 ലിറ്ററിൻ്റെ പോട്ട്. 100 ലിറ്ററിൻ്റെ പോട്ടാണിത്. ചീര വയ്ക്കണം. ഈ പോട്ടിനകത്ത് വെച്ചാൽ മതി. 200 രൂപയാണ്. 200 രൂപയുടെ പോട്ട് മേടിച്ചാൽ ഇത് കാലാകാലങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം. ഇത് 200 രൂപയുടെ പോട്ട്. എല്ലാം DTDC കൊറിയർ വഴി ഏതൊക്കെ ഇന്ത്യയിൽ ഓൾ ഓവർ ഇന്ത്യ ഫുള്ള് പോകുന്നതാണ്. അപ്പോൾ നമുക്ക് ബുക്ക് ചെയ്ത 10 ദിവസത്തിനുള്ളിലേ ഞങ്ങൾ തരുള്ളൂ. വിജേട്ടാ, ചായ കൊള്ളാട്ടോ. അപ്പൊ ഇത് നമ്മുടെ വീട്ടിലെ ചായ, ഇവിടെ ഉണ്ടാക്കുന്ന ചായപ്പൊടിയാണോ? അതെ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നത്. അതിനുള്ള സ്പെഷ്യൽ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ചായപ്പൊടിക്ക്. അപ്പോ ഇത് നല്ല കമ്പനിയുടെ ചായയാണ്. പക്ഷെ ഇതിനകത്ത് ഞാനൊരു മാറ്റം വരുത്തി. ഒരു 5 ഐറ്റംസിൽ നിന്ന് 5-3 ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അപ്പം നല്ല കമ്പനിയുടെ തന്നെ സാധനം ഞങ്ങൾ എടുത്തിട്ട് അതിനെ 3 വെറൈറ്റി മിക്സ് ചെയ്യും. അതാണ് ബ്ലെൻഡ്. ആ ബ്ലെൻഡാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഒരു 1 കിലോ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ 115 രൂപ അത്രേ വരുന്നുള്ളൂ. അപ്പോൾ 1 കിലോയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്ന് മേടിക്കുന്നവർക്ക് 450 രൂപയാണ്. പിന്നെ കൊറിയർ അയക്കേണ്ടവർക്ക് എല്ലായിടത്തും കൊറിയർ അയക്കുന്നുണ്ട്. 1 കിലോ വേണമെങ്കിൽ അപ്പോൾ അതിൻ്റെ കൊറിയർ ചാർജ് കൂടെ വരും. അത്ര. വിവിധ വലുപ്പത്തിലുള്ള പോട്ടുകൾ ആവശ്യമുള്ളവർ ഇന്ത്യയിൽ എവിടെയും കൊറിയറായി ലഭിക്കുന്നതിന് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എയർ പ്രൂണിംഗ് പോട്ടിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.